ഇന്ന് നമ്മൾ ഒരു ആമ്പൽക്കുളം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അതിന് ആമ്പലിൻ്റെ വിത്താണ്. ഇതാണ് നമ്മുടെ അടുത്തുള്ള ആമ്പലിൻ്റെ വിത്ത്. ഈ ഒരു വിത്ത് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആമ്പലുള്ള കുളങ്ങൾ, പുഴകൾ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ആമ്പലിൻ്റെ അടിഭാഗത്തായിട്ട് ചളി പൂണ്ടെടുക്കുന്നതായിരിക്കും ഈ വിത്ത്. ആ വിത്ത് നമ്മളെടുത്തിട്ട് ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. വീതി കൂടിയൊരു പ്ലാസ്റ്റിക് പാത്രവും കുറച്ച് മണ്ണും കുറച്ച് ചാണകവും ഉണ്ടെങ്കിൽ നമുക്കിത് ഈസിയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിലാണ് ഞാനിത് വളർത്താൻ പോകുന്നത്. ഇത് നമ്മളുടെ ഫുൾ റെഡിൻ്റെ ടാങ്കാണിത്. ഈ ഒരു ടാങ്കിൽ നമ്മൾ മുമ്പ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഫൈറ്റർ കുഞ്ഞുങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ടാങ്കിൽ നമ്മൾ ഓൾറെഡി ചാണകവും മണ്ണും ഒക്കെ നിറച്ച് സെറ്റാക്കി വെച്ചതായിരുന്നു. നമ്മൾ ഫൈറ്റർ കുഞ്ഞുങ്ങളെ വലുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാണകവും മണ്ണും ഒക്കെ സെറ്റാക്കി വെച്ചൊരു ടാങ്കായിരുന്നത്. പിന്നെ നമ്മളതിലേക്ക് ഗപ്പികൾ ഇറക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ടാങ്കിലേക്ക് നമുക്കിനി മുമ്പ് ഇനി ചളിയോ ചാണകമോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ചളിയിലേക്ക് നേരിട്ട് ഇറക്കി വെക്കാൻ പോവാണ് ഈ വിത്ത്. അടിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം നല്ലപോലെ ചളിയാണ് അടിയിൽ. ആ ചളിയിലേക്കാണ് നമ്മളിത് ഇറക്കി വെക്കാൻ പോകുന്നത്. കുറച്ച് ചളി നമ്മൾ കൈകൊണ്ട് മാറ്റിയിട്ട് ഇത് അതിലേക്ക് നമ്മൾ കുഴിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഇളകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഓൾറെഡി മുള വന്ന വിത്ത് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാവുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മളിത് പഴയപോലെ തന്നെ വലയിട്ട് മൂടി വെക്കണം. വലയിട്ട് മൂടി വെക്കുന്ന പറഞ്ഞിട്ട് അവിടെ കൊക്കിൻ്റെ ശല്യമുണ്ട്. ഇടയ്ക്ക് കൊക്ക് വന്ന് നമ്മൾ ഗപ്പീനൊക്കെ ചാമ്പി കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വലയിട്ട് മൂടി വെക്കുന്നത്.